നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മൾ ധാരാളം മോട്ടിവേഷണൽ പ്രോഗ്രാംസും വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പല മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും വീഡിയോകളും നോക്കുമ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി പ്രോഗ്രാം പോലെയാണ്. ഈ കോമഡി പറഞ്ഞ ആൾക്കാരെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് പല മോട്ടിവേഷണൽ വീഡിയോയിലും കാണുന്നത്. അല്ലാതെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോള് സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോള് വച്ച് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഇപ്പം കോമഡി പ്രോഗ്രാം കാണുന്നത് പോലെയാണ്, ഇപ്പോൾ നമ്മൾ ആ ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ചൂട് ചായ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ചൂട് തണുത്ത് പോകും. അതുപോലെ നമ്മൾ ആ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കിട്ടിയ മോട്ടിവേഷനും പോവുകയാണ്, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട് കുറച്ച് കഴിയുമ്പോൾ ആ മോട്ടിവേഷനും പോവുകയാണ്. അപ്പോൾ ഈ മോട്ടിവേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഹോട്ട്നെസ് അങ്ങ് മാറുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേഷനിലേക്ക് പോകുന്നു എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ അൺറിയലിസ്റ്റിക്കായിട്ട് സെറ്റ് ചെയ്യാതെ റിയലിസ്റ്റിക്കായിട്ട് നമ്മുടെ എബിലിറ്റിയും നമ്മുടെ റിസോഴ്സും നമ്മുടെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു റിയലിസ്റ്റിക് ഗോൾസ് സെറ്റ് ചെയ്ത് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നതാണ് നല്ലത്. നിങ്ങളിപ്പോൾ കോമഡി പ്രോഗ്രാം കാണുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് പ്രോഗ്രാംസ് വാച്ച് ചെയ്യുന്നതുകൊണ്ടോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ ഒരു ഗോള് അൺറിയലിസ്റ്റിക്കായിട്ട് ലൈഫിൽ സെറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ ഫ്രസ്ട്രേഷനിലേക്ക് പോകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നമ്മളിന്ന് കാണുന്ന പല മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും കോമഡി പ്രോഗ്രാമുകളും ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഫീലിങ്സിന് നമ്മുടെ ഇമോഷൻസിന് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. നമുക്ക് കേട്ട് സന്തോഷിക്കാനും ചിരിക്കാനും കോമഡി പറയാനും മാത്രം കൊള്ളുന്ന ഐഡിയാസും പോയിൻസും ആണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ലോങ് ടേം ആയിട്ട് ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും വീഡിയോസും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ഗുണത്തേക്കാളേറെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അതൊരു ഫ്രസ്ട്രേഷനിലേക്ക് നയിക്കുന്നു എന്നുള്ള വസ്തുത നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, എക്സാമൊക്കെ കഴിഞ്ഞു വരികയാണ്. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് ടീനേജിലുള്ള കുട്ടികളെ നോൺ അക്കാഡമിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടുന്നൊരു സമയമാണ്. കാരണം അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവരെ കൂടുതൽ ഈ ലോകത്ത് ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന മറ്റ് നോൺ അക്കാഡമിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നമ്മുടെ പാരൻറ്റിങ്ങിൽ തന്നെ ഒരു ഡിപ്പെൻഡൻസി പൊതുവിൽ കാണുന്നുണ്ട്, ഫോസ്റ്ററിങ് ഡിപ്പെൻഡൻസി. അതായത് അത് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ജോലി കിട്ടുക എന്നുള്ളതാണ് പലരും ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്നുള്ളത് എന്ന് പലരും മീൻ ചെയ്യുന്നത്. ആക്ച്വലി അതിനേക്കാളുപരി അവർ സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും അവരുടെ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് ലൈഫിനെ കാണാനും ഓട്ടോണമസ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ റെസ്പോൺസിബിലിറ്റിയോടുകൂടെ ജീവിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു 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 ട്രെയിനിങ് ആണ് ആക്ച്വലി കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഈ ഒരു സമയത്ത്. എപ്പോഴും പാരൻസ് അവരുടെ കീഴിൽ കുട്ടികൾ നിൽക്കണം, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ കേൾക്കണം. അവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് പലപ്പോഴും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അത് ഈവൻ കല്യാണത്തിന് ശേഷം പോലും അവർക്ക് ആ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് അവരുടേതായിട്ടുള്ള കാര്യം നോക്കുന്നതിന് അവർക്ക് വിഘാതം നിൽക്കുന്നതായിട്ട് നമുക്ക് പല കേസുകളിലും കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ആ ഡിപ്പെൻഡൻസി, പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 15 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 18 വയസ്സ് കഴിയുമ്പോൾ ഡിപ്പെൻഡൻസി പരമാവധി കുറച്ചുകൊണ്ട് അവരവരുടേതായ കാര്യങ്ങൾ, ഈവൻ ഫിനാൻഷ്യലായിട്ടുള്ള ഏണിങ്സിൽ പോലും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരേണ്ടുന്നത് വളരെയേറെ അത്യാവശ്യമാണ്. അപ്പോൾ പാരൻസ് തീർച്ചയായിട്ടും ഡിറ്റാച്ച് ചെയ്യേണ്ട സമയത്ത് കുട്ടികളെ ഡിറ്റാച്ച് ചെയ്താൽ മാത്രമേ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അവർക്ക് ഈ ലോകത്ത് സ്വന്തമായിട്ട് ജീവിക്കുന്നതിനുള്ള ഒരു ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. അതൊരിക്കലും തോന്നിവാസത്തിന് ജീവിക്കുക എന്നുള്ളതല്ല, റെസ്പോൺസിബിലിറ്റിയോടെ മീനിങ് ഫുള്ളായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നതിന് അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. താങ്ക് യു സോ മച്ച്.